മി ഫിൻഷ. അപ്പൊ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. അപ്പോ നമ്മുടെ മലയാളികളുടെ ഒരു ഹരം തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ പുട്ടും കടലക്കറി എന്ന് പറയുന്നത്. നമ്മൾ പല വെറൈറ്റിയിൽ അത് ഉണ്ടാക്കാറുമുണ്ട്. തേങ്ങ വറുത്തരച്ച് വെക്കാറുണ്ട്, വറക്കാതെ വെക്കാറുണ്ട്, അല്ലെ, വറക്കാതെ അരച്ചിട്ട് വെക്കാറുണ്ട്. അതുപോലെ ഉള്ളി ചേർത്ത്, കിഴങ്ങ് ചേർത്ത്, പച്ചക്കായ ചേർത്ത്, അങ്ങനെ പല വെറൈറ്റിയിൽ നമ്മൾ വെക്കാറുണ്ട്. ഇന്ന് തേങ്ങ വറക്കാതെ അരച്ചിട്ടുള്ള ഒരു കടലക്കറി നമുക്ക് പരിചയപ്പെടാം. എല്ലാരും വെക്കുന്നതാണ്, വലിയ വെറൈറ്റി ഒന്നുമില്ല, എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പൊ നമ്മളൊരു 6 മണിക്കൂർ കുതിർത്ത് വെച്ച കടല നമ്മളൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ രാവിലേക്ക് ഇങ്ങനെ ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ പെട്ടെന്ന് വേവാൻ സുഖത്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. അപ്പം നമ്മൾ ഇതിലോട്ട് നടുക ചീന്തിയിട്ടുള്ള ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. ഒരുപാട് മുളക് പൊടി ചേർക്കണ്ട, നമ്മൾ അരയ്ക്കുമ്പോഴും കുറച്ച് മുളക് ചേർക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നടുക കീറി 2 മുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടലയിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് അല്പം വെള്ളം, ഇത് വേവാനുള്ളൊരു വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്കിതൊരു 4 വിസിലോളം വെക്കാനുണ്ട്. ഇനി അതല്ല, പെട്ടെന്ന് തുറക്കാനാണെങ്കിൽ ഒരു 5 വിസിലാക്കിയിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. കണ്ടില്ലേ, അപ്പം നമ്മൾ തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കാന്താരി മുളക്, ചീനാപ്പറങ്കി എന്നൊക്കെ പറയില്ലേ, ആ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾസ്പൂണോളം മല്ലിപ്പൊടി ഇതിലോട്ട് ഈ അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മള് ഒരു 5-6 ചെറിയുള്ളിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം വലിയ ജീരകവും ചേർത്തിട്ടാണ് കേട്ടോ അരക്കേണ്ടത്. യെസ്, അങ്ങനെ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പുട്ട് ഇവിടെ നല്ല അടിപൊളിയായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുക്കർ അവിടെ വിസിലടിക്കുന്നുണ്ട്, നമുക്ക് പോയി ഓഫ് ചെയ്ത് തരാം. അപ്പൊ കറി ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് 1 വലിയ സവാള, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ കിഴങ്ങൊന്നും ചേർത്തില്ലല്ലോ, അപ്പൊ ഒരു ചെറിയ കഷ്ണം, 1 ക്യാരറ്റിന്റെ പകുതിയോളം ക്യാരറ്റ് അരിഞ്ഞതാണിത്, പിന്നെ ഇത്തിരി കറിവേപ്പില. അപ്പൊ നമ്മളൊരു പാന് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്നങ്ങോട്ട് വാടി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർക്കാം. പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് കടല വേവിക്കുന്ന സമയത്ത് കുക്കറിൽ ഇട്ടാലും മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെയൊന്ന് വാട്ടിയെടുത്താൽ മതി. നമുക്കിതൊന്ന് വാടി സെറ്റായിട്ട് വരുമ്പോഴേക്ക് നമുക്ക് നമ്മള് ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ അപ്പോൾ തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. യെസ്, അപ്പൊ നമുക്ക് ഇതൊന്ന് സെറ്റായിട്ട് വരുമ്പോ ഇത്തിരി പൊടികൾ കൂടി ചേർക്കണം. നേരത്തെ നമ്മള് കടലയിൽ പൊടി ചേർത്തിരുന്നു, അത് കൺസിഡർ ചെയ്തുകൊണ്ട് ഒരിത്തിരി
കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം വീണ്ടും മുളക് പൊടി, പിന്നെ നമ്മൾ അരച്ചപ്പോ ചേർത്തിരുന്നു മല്ലിപ്പൊടി, എന്നാലും ഇവിടെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി സെറ്റാക്കി ഇളക്കി കൊടുക്കാം. ഒരല്പം ചൂടുവെള്ളം കൂടി നമുക്ക് ചേർത്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പൊ ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മള് കടല കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടി. നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നേരിട്ട് കടല വേവിക്കുന്ന സമയത്ത് ഉള്ളി ക്യാരറ്റൊക്കെ ഇട്ട് വേവിക്കാം. അത് വേറൊരു ടേസ്റ്റ് ആണ്, ഇത് വേറൊരു ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിലോട്ട് ഇനി അരപ്പ് ചേർക്കാം. അപ്പൊ നമ്മള് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ അരപ്പെല്ലാം ചേർത്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ, പ്രത്യേകിച്ച് പുട്ടിനൊക്കെ നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമുള്ളതാണ്, അതായത് കറി നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടാവും, അങ്ങനെയാണെങ്കിൽ നമ്മള് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് റെഡിയാക്കി എടുത്താൽ മതി. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകം ഉണ്ടോ നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, കൂടുതലാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് വെള്ളം പറഞ്ഞൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കാം. അപ്പൊ ഈ കറി ഒന്നും കൂടി ഒന്ന് തിള പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിലേക്ക് ഒരു കറിവേപ്പില, നമ്മൾ നടുകെ മുറിച്ചിട്ടുള്ള ഒരു കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇത് അടയ്ക്കണം, സ്റ്റവ് ഓഫ് ചെയ്യണം. അപ്പൊ നമ്മുടെ കടലക്കറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ കടലക്കറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പപ്പടം മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ പപ്പടം കൂടി കാച്ചു. കടലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് സ്മെല്ലാണ് വരുന്നത്. അപ്പൊ നമുക്ക് പപ്പടവും പഴവും കടലക്കറിയും ഒക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പോവാണെ കാച്ച.